വീട്ടിലെ വൈഫിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? ഇല്ല. ഇല്ലേ? വൈഫ് ഇല്ലാത്ത സമയത്ത് ഞാൻ ഒരു സാധനം ഉണ്ടാക്കും. എന്തൊക്കെ ഉണ്ടാക്കും? മുട്ട പൊരിക്കും, ചമ്മന്തി ഉണ്ടാക്കും, പപ്പടം ചുടും. ടീം യൂസ് ചെയ്തിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ, ഈ പാനിൽ ഒരു തരി പോലും എണ്ണ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. എനിക്കെല്ലാം അറിയാം എന്ന ഭാവത്തിലാണ് ടീം. സുമേഷ് എന്തായാലും പാത്രമൊക്കെ തേച്ചിട്ട് റെഡിയാക്കുള്ളൂ. അത് കണ്ടു, പാത്രത്തിൽ കണ്ടപ്പോ മനസ്സിലായി. ഗായ്സ്, ഞാൻ ഇനി മാവ് ഒഴിക്കുകയാണേ. കോമ്പസ് വെച്ച് വെച്ചു. എന്താവോ എന്തോ. ഗായ്സ്, ഞാനിപ്പോ ദോശ ഒഴിച്ചിരിക്കുകയാണ്. യൂട്യൂബ് ചാനൽ ഉണ്ടോ? പ്ലീസ് നോക്കൂ, തുള വന്ന് വീഴുകയാണ് അത്. ഗൈസ്, ഇത്ര ആയിട്ടുണ്ട് ഗൈസ്, കണ്ടോ? വെരി സിമ്പിൾ. ഓ, ടീം ഈസ് സോ ഫാസ്റ്റ്. മുട്ടയുടെ കളിയാണ്. അടിയേ അടി. നിങ്ങൾ ഞാനിങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ഇടയ്ക്ക് എന്റർടൈൻമെന്റ് എന്തെങ്കിലും തരണോ നിങ്ങൾക്ക്? ഒരു രണ്ട് തമാശ പറയാം അത് ഉണ്ടാക്കുന്ന ഇടയില്. രണ്ട് തമാശ. ഓപ്പോസിറ്റ് ടീമിന്റെ തീരാറായിട്ടോ, അത് മാത്രം എനിക്കൊന്ന് അറിയിക്കാനുണ്ട്. നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. ഇങ്ങനെ ഉണ്ടാക്കി നോക്കട്ടെ എല്ലാരും. നല്ല ടേസ്റ്റ് കരിഞ്ഞു ഗൈസ്, അടിഭാഗം മൊത്തത്തിൽ കരിഞ്ഞു. ഗൈസ്, ഇതിന് ഇച്ചിരി പശ കയറിയുണ്ട്. പൊളിഞ്ഞതായി അറിയിക്കുകയാണ്. പാചകത്തിനെങ്കിലും നിന്റെ ബുദ്ധി തെളിയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ അതിലും പൊളിഞ്ഞുപോയി. ഗൈസ്, അപ്പൊ നമ്മുടെ സംഭവം അടിപൊളി വന്നിരിക്കുകയാണ്. ഓ, പിന്നിലാണോ മുട്ട? എവിടെ വിളിച്ചാലും അങ്ങനത്തെ ഒരു നിയമം പറഞ്ഞിട്ടില്ല നമ്മള്. എന്താണ് അഭിപ്രായം? അവരൊന്നും നീ നോക്കണ്ട, നീ അവരെ കാര്യം ഒന്നും നോക്കണ്ടത്. ആയിക്കൊണ്ടിരിക്കുന്ന ടീമേ, ഇവിടെ എന്തായി നോക്കട്ടെ. മാസ്റ്റർ ഷെഫ് എടാ അപ്പുറത്ത് പൊളിഞ്ഞു കേട്ടാ അടിക്കുന്നുണ്ട്. ആ മെല്ലെ മെല്ലെ മെല്ലെ. കമ ഓൺ, ടീമിന് നല്ലൊരു കയ്യടി കയ്യടി കയ്യടി. ക്യാമറയിൽ ഒന്ന് കാണൂ, ഇത് ആരും കാണുന്നില്ല. ഈ ദോശയുടെ കളറ് കറുത്ത ദോശ. ശർദ്ദിക്കാൻ വരുന്ന അതിന്റെ മണം അടിച്ചിട്ട്. ഇത് അലുവ കിട്ടുന്നതാണ് ദോശ ഉണ്ടാക്കുന്നത്. ഇത് അടിക്ക് പിടിച്ചിരിക്കുകയാണ് അളിയന്റെ. ഇതൊന്ന് എല്ലാവരും ഒന്ന് കാണണേ. 1 മില്യൺ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഷെഫ് ആയിട്ടുള്ള ബിനീഷ് ഫാസ്റ്റിന് ഒരു ദോശ ഉണ്ടാക്കിയ കഥ. വലിയൊരു ജോലി പോലെയാണ് സുമ ഒരു ദോശ മറിച്ചിടാൻ വേണ്ടിട്ടുള്ള. എന്തോ ഭരതനാട്യം കളിക്കുകയാണ്, എനിക്ക് മനസ്സിലാവുന്നില്ല. മോഹിനിയാട്ടം. മേനക ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് ചക്കരവാവകള് അവരുണ്ടാക്കിയതാണ്. ബിനീഷിനെ ഫോളോ ചെയ്യുന്നതാണ്. ഇത്തിങ്ങനെ മോശമായിട്ട് ഉണ്ടാക്കി പോയല്ലോ. രണ്ടുപേരും ഉണ്ടാക്കിയത് നമുക്ക് ഏറ്റവും ആദ്യം ഒന്ന് കാണാം ട്ടോ. കണ്ടല്ലോ, കണ്ടു. ഇനി ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ദോശ ഡുവൽ കളർ ദോശയാണ്. ഈ ദോശ നമ്മളിങ്ങനെ മറിക്കുമ്പോ കരിഞ്ഞിരിക്കുന്ന ദോശ അതാ. എന്ത് ദോശയല്ലേ, തരട്ടെ ഇത്തിരി. എനിക്ക് കരിഞ്ഞ ദോശ ഇഷ്ടം. ഇനി സുമയുടെ ദോശ നമ്മൾ നോക്കാൻ പോവാണ്. ലുക്ക് വൈസ് ഇസ് ഗുഡ്, കാണാനും അങ്ങനെ കരിഞ്ഞിട്ടൊന്നുമില്ല. മുട്ടയൊന്നും പൊട്ടിയിട്ടില്ല. ഇല്ല, പൊട്ടിയിട്ടില്ല. അതാണ് മെയിൻ ഹൈലൈറ്റ്. ഡെയിലി ദോശ ഉണ്ടാക്കുകയും മുട്ട ഓംലെറ്റ് ഉണ്ടാക്കുന്ന എല്ലാ അമ്മമാരെയും ഞാൻ ഈ സമയം അടിപൊളി.